ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കടച്ചക്ക കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഇടത്തരം കടച്ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതിനെ നല്ലോണം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ കടച്ചക്കനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി അത്ര ശരിയാവില്ല. അപ്പം നമുക്കിതിനെ ഇതിൽ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3 ചെറിയ സവോള, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ വലിയ സവോളയ്ക്കാണ് 2 എണ്ണം മതിയോ. അതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പേസ്റ്റാണ്. ഒരു 5 വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും 3 പച്ചമുളകും കുറച്ച് വേപ്പിലും കുറച്ച് ജീരകവും കൂടെ ഞാൻ ചതച്ച് വെച്ചതാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വേപ്പിലേക്ക് കുറച്ചധികം ചേർക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ കട്ട്ലേറ്റിനൊക്കെ നല്ല അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് വലിയ പീസായിട്ട് നമ്മുടെ കട്ട്ലേറ്റിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് കിട്ടാതെ ഇരിക്കും. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം. നമ്മൾ കടച്ചക്ക വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഈ മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇനി അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കൊരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കടച്ചക്കയിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുത്താൽ കട്ട്ലറ്റിൻ്റെ കളറങ്ങ് മാറിപ്പോകും. അപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത മസാലപ്പൊടിയുടെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റി കൊടുക്കാം. പക്ഷെ കട്ട്ലേറ്റിനൊക്കെ കുറച്ച് എരിവുണ്ടായാലും നല്ല രുചിയായിട്ട് കിട്ടുള്ളൂ. നമുക്കിനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം നല്ലോണം വഴഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് കടച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഈ മസാലയിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ കടച്ചക്കയും മസാലയും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് ബീഫാണ്. ഈ ബീഫ് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇതിനെ ഷേപ്പ് ചെയ്തെടുത്തേക്കാം. കട്ട്ലറ്റ്സ് എല്ലാം നല്ലോണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട കോട്ടിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്കൊരു ബൗളെടുത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിനൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം നമ്മളൊരു തിക്ക് പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടെ പൊട്ടിച്ചു വയ്ക്കും. ഈ മുട്ടേനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ മുട്ടേനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മുട്ട മാത്രം മതിയാവും. പക്ഷേ കോൺഫ്ലവറും കൂടെ ചേർത്താൽ നമ്മുടെ കട്ട്ലേറ്റൊക്കെ പൊട്ടിപ്പോകാതെ നല്ല
ഗ്രിപ്പായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ കട്ട്ലറ്റ് കോട്ട് ചെയ്യാനായിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. അപ്പം നമുക്ക് ഓരോ കട്ട്ലറ്റിനെയും ആദ്യം മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡിലും എഗ്ഗിൻ്റെ ബാറ്റർ നല്ലോണം ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിൽ നിന്ന് കോട്ട് ചെയ്തെടുക്കാം. അത്രയും മതിയാവും, നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ എല്ലാ കട്ട്ലറ്റും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ കട്ട്ലറ്റും ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനില് എണ്ണ ചൂടാക്കാം. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി. ഇനി ഇതിലേക്ക് കട്ട്ലറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എല്ലാ കട്ട്ലറ്റും ഒരുമിച്ചിട്ട് വറുത്തെടുക്കണ്ട, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ട്രിപ്പിലേക്കുള്ള കട്ട്ലറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിനെ മറച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരിക്കലും മീഡിയത്തിന് കൂടുതൽ വയ്ക്കാൻ പാടില്ല, നമ്മുടെ ബ്രെഡൊക്കെ കരിഞ്ഞു പോകും അങ്ങനെ വെച്ചാൽ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ കട്ട്ലറ്റൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ കട്ട്ലറ്റും മറിച്ചിട്ട് കഴിഞ്ഞു. ഈ രണ്ട് സൈഡും ഈ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടിച്ചക്ക കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ എന്നെ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.